കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ ഇടയാറമുളയിലായിരുന്നു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജനനം. അദ്ദേഹത്തിന്റെ അമ്മ മറിയാമ്മയും പിതാവ് മൂത്താമ്പാക്കൽ ഇട്ടിയുമായിരുന്നു. കാഴ്ചയിൽ ദുർബലമെന്ന് തോന്നുന്ന ശരീരം ഏകദേശം 5 അടി 5 ഇഞ്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമാണ് ധരിച്ചിരുന്നത്. വീട്ടിലും നാട്ടിലും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കൊച്ചുകുഞ്ഞ് എന്നായിരുന്നു. എന്നാൽ ഔദ്യോഗിക പേര് MI വർഗീസ് അഥവാ മൂത്താമ്പാക്കൽ ഇട്ടി വർഗീസ് എന്നായിരുന്നു. കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് 6 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരൻ ശിശുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. ബാലവിവാഹം സ്വീകാര്യമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിനാൽ വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഉപദേശി വിവാഹം കഴിച്ചിരുന്നു. ഏമിയാമ്മ എന്നായിരുന്നു സഹധർമ്മിണിയുടെ പേര്. കൃഷി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഉപദേശി അടുത്തുള്ള വയലിൽ കൃഷിയോട് കിട്ടിയിരുന്ന ഫലങ്ങൾ വെച്ചാണ് കുടുംബം പോറ്റിയിരുന്നത്. 11-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഇടവകയിലൊരു കൂട്ടായ്മ യോഗത്തിന്റെ മധ്യേ യേശുവിനെ അദ്ദേഹം തന്റെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. 1898 അദ്ദേഹത്തിന്റെ 15-ാം വയസ്സിൽ തന്റെ അമ്മ മരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ രോഗിയായ പിതാവിനെ നോക്കുവാനുള്ള കടമ അദ്ദേഹത്തിന് മാത്രമായി മാറി. കൃഷി ചെയ്ത് കിട്ടുന്നതിൽ നിന്നുള്ള വരുമാനം മാത്രം കുടുംബം പോറ്റാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് തന്നെ ഒപ്പം ചെറിയ മറ്റു ജോലികളും ചെയ്യുവാൻ അദ്ദേഹം നിർബന്ധിതനായി. തയ്യലും ഒപ്പം സ്കൂളിൽ പഠിപ്പിക്കലും ഈ സമയത്ത് കുടുംബം പോറ്റുവാൻ സഹായിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മാതാപിതാക്കളുടെ സഹായം ഈ സമയത്ത് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. വർഷങ്ങളോളം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം 17 വയസ്സുള്ളപ്പോൾ തന്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. തന്റെ പിതാവിനെ ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമം കേന്ദ്രീകരിച്ചായിരുന്നു ശുശ്രൂഷയെല്ലാം ചെയ്തിരുന്നത്. പകൽ നേരത്ത് വയലിൽ കഠിന അധ്വാനവും തുടർന്ന് വൈകുന്നേരങ്ങളിൽ വീടുതോറും കയറി പ്രാർത്ഥിച്ചും വന്നിരുന്നു. പോകുമ്പോൾ ഒരു കയ്യിൽ ബൈബിളും മറുകയ്യിൽ ഒരു റാന്തൻ വിളക്കും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ കാലങ്ങൾ മാറി മറിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് 20 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവിനെയും നഷ്ടപ്പെട്ടു. പിന്നീട് കൂടുതൽ സമയവും ധ്യാനത്തിൽ ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അതുപോലെ അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സമയവും വായനയിലും ചെലവഴിച്ചു. തന്റെ 3 മക്കളും കർത്താവിനെ അനുഗമിക്കണമെന്ന് കൊച്ചുകുഞ്ഞ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. തന്റെ ആഗ്രഹം പോലെ ആദ്യ മകൻ വർഗീസ് കുട്ടി ഒരു മുഴുവൻ സമയ സുവിശേഷകനും 3-ാമത്തെ മകൾ മറിയാമ്മയും സുവിശേഷക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. 2-ാമത്തെ മകൻ സാമുവൽ കുട്ടി തന്റെ സ്വത്ത് പരിപാലിക്കുവാൻ വേണ്ടി കൃഷികാര്യങ്ങൾ നോക്കുവാൻ നിർബന്ധിതനായി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ 2-ാമത്തെ മകൻ സാമുവൽ 9-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിനോട് വിട പറഞ്ഞിരുന്നു. മകന്റെ മരണം അദ്ദേഹത്തിൽ വലിയ മനോവിഷമുണ്ടാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ എഴുതുവാൻ പ്രേരിപ്പിച്ച ഗാനമാണ് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. പിന്നീടുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അനേകം ആശ്വാസ ഗീതങ്ങൾ രചിച്ചിരുന്നു. ഈ ഗാനങ്ങൾ ഇന്നും ലക്ഷ മനസ്സുകളെ തണുപ്പിക്കുന്നു. ഒടുവിൽ 1945 നവംബർ 30 വെള്ളിയാഴ്ച കൊച്ചുകുഞ്ഞു ഉപദേശി തന്റെ അപ്പച്ചന്റെ അരികിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ബന്ധുക്കളോട് പറഞ്ഞത്രേ, ഞാൻ എന്റെ അപ്പച്ചന്റെ അരികിലേക്ക് പോകുക, അതുകൊണ്ട് തന്നെ എന്റെ നിര്യാണത്തിൽ ആരും വിഷമിക്കരുതെന്ന്. അദ്ദേഹം തന്റെ മരണം നേരത്തെ കണ്ടറിഞ്ഞു എന്ന സാരം. കൊച്ചുകുഞ്ഞ് ഏതാണ്ട് 70 വർഷം മുമ്പ് ഈ ലോകം വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവ ഗാനങ്ങളിലൂടെ ജനലക്ഷങ്ങളിൽ നിന്നും ഉപദേശം ജീവിക്കുന്നു.